വെൽക്കം ടു നീനൂസ് ഡയറി. ഞാൻ നാൻസി. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കലാത്തിയ പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷനും അതുപോലെ തന്നെ അതിൻ്റെ കെയറിങ്ങിനെ പറ്റി സംസാരിക്കാനായിട്ടാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണാൻ വരുന്നത് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെന്നാണ് തീർച്ചയായിട്ടും നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഉപേക്ഷ വിചാരിക്കരുതേ. ഹായ്, ഞാൻ നീനു. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാലോ, നമ്മൾ ഓൺലൈനിൽ പ്ലാന്റ്സിൻ്റെയും അതുപോലെ തന്നെ പോട്ട്സിൻ്റെയും സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പം ഈ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പം തന്നെ നിങ്ങൾക്ക് കാറ്റലോഗും അതുപോലെ പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിൽസും പോട്ട്സിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ അയച്ചു തരുന്നതായിരിക്കും. അപ്പം ഈ നമ്പർ കാണുമ്പോൾ കുറച്ച് പേർക്ക് സംശയമുണ്ട്, ഇത് ദുബായിലെ നമ്പറല്ലേന്ന്. അതെ, ഇത് ദുബായിലെ തന്നെ നമ്പറാണ്. ഞാൻ ദുബായിലാണ് സെറ്റിൽഡ് ആയിട്ടുള്ളത്. അപ്പം ചിലർ ചോദിക്കുന്നുണ്ട് ദുബായിലാണോ സെയിൽ എന്ന്. ദുബായിലൊന്നും അല്ല സെയില്, നാട്ടിലെ ചാലക്കുടിയിലാണ് അമ്മയാണ് സെയില് നടത്തുന്നത്. അപ്പം ഈ നമ്പർ തരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യമൊക്കെ ഞങ്ങൾ അമ്മയുടെ നമ്പർ തന്നെയാണ് കൊടുത്തിരുന്നത്. പക്ഷേ അമ്മയ്ക്ക് വാട്സപ്പിൽ എല്ലാവർക്കും കാറ്റലോഗ് അയക്കുമ്പോൾ അതിൻ്റെ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ആ കൺഫ്യൂഷനൊക്കെ ഒഴിവാക്കി നിങ്ങൾക്ക് ഞങ്ങളെ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് പെട്ടെന്ന് റിപ്ലൈ തരാൻ വേണ്ടിയിട്ടുള്ളൊരു എളുപ്പത്തിനാണ് ഞാൻ ഇത് ഏറ്റെടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ വാട്സപ്പിൽ കോള് ബാൻഡാണ് ദുബായിൽ, അതുകൊണ്ട് തന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്ത് തരാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ വാട്സപ്പിൽ തന്നെ നിങ്ങൾ മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നിങ്ങളുടെ കൺഫ്യൂഷൻസൊക്കെ മാറിയെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കലാത്തിയ പ്ലാന്റിൻ്റെ കെയറും ഈ പ്ലാന്റിൻ്റെ തന്നെ പ്രത്യേകതകളൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതുകൂടാതെ തന്നെ നമ്മുടെ കയ്യിലുള്ള കുറച്ച് കലാത്തിയ പ്ലാന്റിൻ്റെ കളക്ഷനും കാണിക്കുന്നുണ്ട്. കലാത്തിയ പ്ലാന്റിൻ്റെ വേറെ പേരുകളാണ് മരാന്ത എന്നും അതുപോലെ തന്നെ പ്രെയർ പ്ലാന്റ് എന്നും. പ്രെയർ പ്ലാന്റ് എന്ന് വിളിക്കാൻ കാരണം രാവിലെ ഇങ്ങനെ വിടർന്നിരിക്കുന്ന ഇലകൾ സന്ധ്യയാവുമ്പോഴത്തേക്കിനും അതിങ്ങനെ ഫോൾഡഡ് ആയിട്ട് ഇരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ രണ്ട് കൈയും കൂപ്പി നിൽക്കുന്ന പോലെ തോന്നും, അതുകൊണ്ടാണ് അതിനെ പ്രെയർ പ്ലാന്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ കണ്ടോ, ഇതുപോലെ ഇലച്ചെടികളിൽ അഗ്ലോണിമ ചെടികളെ പോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് കലാത്തിയ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ലീവ്സിലെ സ്ട്രൈപ്സും അതുപോലെ തന്നെ അതിൻ്റെ കളർ കോമ്പിനേഷനുമാണ് ഇതിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഈ ചെടി വളർത്തുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കലാത്തിയ പ്ലാന്റ് ഒരു എക്സ്പ്രസീവ് പ്ലാന്റാന്ന് പറയാം. അതായത് അതിൻ്റെ ഇലകളിലൂടെ തന്നെ അതിൻ്റെ സന്തോഷവും ദുഃഖവും എല്ലാം അത് എക്സ്പ്രസ് ചെയ്ത് കാണിക്കും. ഇപ്പോൾ തന്നെ നമ്മൾ ഈ പ്ലാന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇലകൾ കണ്ടോ, ഇങ്ങനെ ചുരുണ്ടാണ് നിൽക്കുന്നത് അല്ലേ, ഇങ്ങനെ വാടിയ പോലെ ഇരിക്കുന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ലൈറ്റുള്ള ഭാഗത്തോട്ടായിട്ട് നല്ല ഇച്ചിരി വെയിലത്ത് തന്നെയാണ് വെച്ചിരുന്നത്. നല്ല ലൈറ്റുള്ള ഭാഗത്തോട്ടായിട്ട് നമ്മൾ ചെടീനെ ഒന്ന് എടുത്ത് വെച്ചായിരുന്നു. എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്തത്. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചെടി ഒന്ന് ഇച്ചിരി നമ്മളോടൊന്ന് പിണങ്ങി പരിഭവം കാണിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് സൺലൈറ്റിൻ്റെ കാര്യമാണ്. അതായത് കലാത്തിയ പ്ലാന്റ് ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് തന്നെ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റിൻ്റെ അടിയിൽ ഒരിക്കലും വെക്കാൻ പാടില്ല. നമ്മൾ ഇൻഡോറിൽ വെക്കുക, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. കലാത്തിയ പ്ലാന്റ്സ് ഇൻഡോറിലൊക്കെ വെക്കാൻ പറ്റിയ ഏറ്റവും നല്ല ചെടിയാണ് കലാത്തിയ പ്ലാന്റ്സ്. അതുപോലെ തന്നെ നമ്മൾ സൺലൈറ്റ് കൊള്ളുന്നിടത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്ലാന്റിൻ്റെ വേറെ അറിയാൻ പറ്റുന്ന പറഞ്ഞാൽ ഇലകൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണപ്പെടാം. ചുരുണ്ടു പോകുന്നത് കൂടാതെ തന്നെ അതിൻ്റെ ഇലകളുടെ അറ്റമെല്ലാം പെട്ടെന്ന് തന്നെ ഉണങ്ങി കരിഞ്ഞു പോകുന്നതായിട്ട് കാണാം. അത്രയും ഡെലിക്കേറ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ് കലാത്തിയ പ്ലാന്റ്. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കലാത്തിയ പ്ലാന്റിൻ്റെ വാട്ടറിങ്. അതൊരു ട്രോപ്പിക്കൽ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ അത് ഈർപ്പം ഇഷ്ടപ്പെടുന്നൊരു ചെടിയാണ്. അപ്പോൾ സെൽഫ് വാട്ടറിങ് പോട്ടിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും, അതിനൊരു ചെറിയൊരു തണുപ്പും നനവും ഒക്കെ കിട്ടിയിരിക്കും. അതേസമയം നമ്മൾ ഓവർ വാട്ടർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റൂട്ട്സൊക്കെ പെട്ടെന്ന് ചീഞ്ഞു പോവുകയും ഇലയിലോട്ട് വാട്ടർ സപ്ലൈ ഇല്ലാതെ പെട്ടെന്ന് ഇലകൾ കരിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാം. അതൊരു എപ്പോഴും കലാത്തിയ വളർത്തുന്നവർക്ക് കാണുന്ന ഒരു ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. അതുപോലെ തന്നെ വെള്ളം കുറഞ്ഞു പോയാലും ഇതേപോലെ തന്നെ അതിൻ്റെ ലീവ്സ് പെട്ടെന്ന് കരിഞ്ഞു വന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം ലീവ്സ് വഴി നമുക്ക് ഈ കലാത്തിയ പ്ലാന്റ് എങ്ങനെയാണ് അതിൻ്റെ കണ്ടീഷൻ, അതിൻ്റെ അത് ഹെൽത്തി ആയിട്ടാണോ വളരുന്നതെന്ന് തന്നെ നമുക്ക് ലീവ്സ് വെച്ചിട്ട്, ഒരു പ്ലാന്റിൻ്റെ ലീഫ് വെച്ചിട്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ തന്നെ വളരുന്ന ഒരു ചെടിയായ കാരണം അതിന് ഹ്യൂമിഡിറ്റി നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഇലകളിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, വെള്ളം വെച്ചൊന്ന് സ്പ്രേ ചെയ്തൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നല്ല ഇഷ്ടമായിരിക്കും. നല്ല ലീവ്സൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ എപ്പോഴും കാണപ്പെടും.
മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ സോയിൽ മിക്സും പോട്ടിങ്ങുമാണ്. അതിപ്പോൾ അമ്മ പറഞ്ഞു തരും. ഉണ്ടോ? അപ്പോൾ ഞാൻ ഇതിനകത്ത് ഈ പോട്ടിംഗ് മിക്സ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ ആറ്റുമണലുള്ളവർക്ക് അത് എടുക്കാം. ഇതിപ്പോൾ ഞാൻ ആറ്റുമണലില്ലാത്തതുകൊണ്ട് ഏകദേശം ആറ്റുമണൽ പോലെ തന്നെ ഇരിക്കുന്ന നമ്മുടെ മുറ്റത്തൊക്കെയുള്ള മണൽ ആണത് കേട്ടോ. പിന്നെ കുറച്ച് കൊക്കോ പീറ്റും നമ്മുടെ മേൽമണ്ണും കൂടെ മിക്സ് ചെയ്തത്. കൊക്കോ പീറ്റ് കുറച്ച് മതി, മേൽമണ്ണും കുറച്ച് മതി. അത് രണ്ടും കൂടെ മിക്സ് ചെയ്തതാണിത്. സമാസമം മിക്സ് ചെയ്തതാണത്. അതും പിന്നെ ഇതുണ്ടോ? ഇത്രയും വേപ്പിൻ പിണ്ണാക്കിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ഇത് എല്ലുപൊടിയാണ്. എല്ലുപൊടിയോ സെറാമിലോ അങ്ങനെ എന്നെങ്കിലും സെറാമിൽ എന്ന് പറയുന്ന സാധനമാണെങ്കിലും മതി. ഇത്ര ഇട്ടു. അത് മിക്സ് ചെയ്ത് ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ. അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഏത് ചട്ടിക്കകത്താണോ പോട്ട് ചെയ്യാനോ ഉദ്ദേശിക്കുന്നത് ആ ചട്ടിയിലേക്ക്. ഇപ്പോൾ ഇതുണ്ടോ, നല്ല നീർവാർച്ചയുള്ള ഹോളുള്ള ചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിനകത്തോട്ട് ഇത് വാരി ഇടുമ്പോഴത്തേക്കിനും മുഴുവൻ അരിഞ്ഞ് അങ്ങ് പോകുകയല്ലേ, മണ്ണും പിന്നെ ചകിരിച്ചോറും എല്ലാം. അതിന് ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുണ്ടോ ഒരു ചെറിയൊരു നെറ്റിൻ്റെ പീസ് എടുത്ത് ഇതിനകത്തേക്ക് ഇടും. അപ്പം വെള്ളം വാർന്നു പോവുകയും ചെയ്യും, എന്നാൽ നമ്മുടെ മണലോ മണ്ണോ ഒന്നും പോകുകയില്ല. അങ്ങനെ നമുക്ക് പോട്ടിലേക്ക് ആക്കാം. ഞാൻ കുഴിച്ച് വെക്കാൻ പോകുന്ന ഇതുണ്ടോ, ഈ ചട്ടിയിലെ ചെടിയാണ്. നമ്മൾ ഇതിൻ്റെ എങ്ങനെയാണ് പ്രൊപ്പഗേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് ഒറ്റ ഒരു ഇത് മെത്തേഡ് എൻ്റെ അറിവിലുള്ളൂ. അതായത് ഈ ചെടി എന്ന് കാണിച്ച് ഇങ്ങനെ ഉള്ള ഒരു വലിയ ചെടി നമുക്ക് ഇപ്പോൾ ഒത്തിരി കടകളുള്ളത് നമ്മളെടുത്തു ഉണ്ടോ. ഇതിന് എത്ര ചുവട് കണ്ടെന്നോ, 1, 2, 3, 4, 5 എണ്ണം ഉണ്ട്. നമുക്കിത് വേണേൽ 5 വേരുള്ളത് അനുസരിച്ച് 5 നമുക്ക് വേറെ വേറെ പോട്ടിനകത്തേക്ക് റീപോട്ട് ചെയ്യാം. അതായത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒടിച്ചു കൊടുത്താൽ മതി ഉണ്ടോ, മുറിഞ്ഞു പോരും. കത്തിയോ ബ്ലേഡോ ഒന്നിൻ്റെ ആവശ്യമില്ല. മുറിച്ചു. ഇങ്ങനെ മുറിച്ചതിന് ശേഷം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതുണ്ടോ സാഫ്, അതിനെ എടുത്ത് ഒന്ന് ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മളൊരു മുൻകരുതൽ എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. എത്രത്തോളം എല്ലാവരും ഇത് ചെയ്യുമെന്നുള്ളതെന്ന് അറിയത്തില്ല, ഞാനിങ്ങനെ ചെയ്യും. എന്നിട്ട് അതിനെ ഇതിനകത്തോട്ട് വെച്ചു നമ്മുടെ ബാക്കിയുള്ള മണ്ണ് ഇട്ട് കണ്ടോ, അങ്ങനെ സേഫായിട്ട് കുഴിച്ച് വെച്ചു കണ്ടോ. അധികം പ്രസ് ചെയ്ത് അങ്ങ് വല്ലാതെ അങ്ങ് അമർത്തി കൊടുക്കുകയൊന്നും വേണ്ട. അതിന് ശ്വാസം കിട്ടണം, അതുപോലെ തന്നെ അതിൻ്റെ പുതിയ മുളകൾ വരുന്ന ഷൂട്ടുകൾ വരുന്നതൊക്കെ പൊങ്ങി വരാൻ വേണ്ടി ചിലരുണ്ട് ഇതിൻ്റെ മുകളിലോട്ടൊരു കല്ലുമൊക്കെ എടുത്ത് ഉറപ്പിച്ചങ്ങ് വെക്കുന്നവരുണ്ട്. അങ്ങനെയൊന്നും ചെയ്യരുത് കണ്ടോ, ജസ്റ്റ് ഇത് മതി. എന്നിട്ട് അതിന് കുറച്ച് വെള്ളം കൊടുക്കുക കണ്ടോ, ഇത്രേൻ്റെ ആവശ്യമുള്ളൂ. ചെടി കുഴിച്ച് വെച്ചുകൊണ്ട് കണ്ടോ പുതിയൊരു ചെടിയായി തീർന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇൻഡോറായിട്ടൊക്കെ വെക്കുമ്പോൾ ആണെങ്കിൽ ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്ലേ ബോളൊക്കെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഭംഗിയാണ് താനും. അതുപോലെ തന്നെ ഈ ക്ലേ ബോളിനൊരു ഗുണമുള്ളതെന്നാന്ന് വെച്ചാൽ ഓക്സിജനും അതുപോലെ തന്നെ ഇത് വെള്ളം കുറച്ച് പിന്നെ അബ്സോർബ് ചെയ്ത് ഇരിക്കുന്ന ഒരു സാധനമാണ്. അപ്പം അത് ആ ചെടിക്ക് അത് കംഫോർട്ടബിളായിട്ട് അത് ഇരുന്നോളും. പിന്നെ ഷൂട്ടുകൾ വരുന്നതിനൊന്നും ഒരു തടസ്സവും വരില്ല ഈ ക്ലേ ബോൾ ഇടുകയാണെങ്കിൽ. അതേസമയം ചിലരുണ്ട് ഇൻഡോർ വെക്കുമ്പോഴത്തേക്കിനും നിറച്ച് ഡെക്കറേറ്റ് ചെയ്ത് പല കളറിലുള്ള കല്ലുകൾ മാർബിൾ സ്റ്റോണൊക്കെ എടുത്ത് വെക്കുന്നത് അതൊക്കെ ഈ ചെടികൾക്ക് ദോഷമേ ചെയ്യുള്ളൂ. എന്നാ വെച്ചാൽ പുതിയ ഷൂട്ടുകൾ വരാനായിട്ട് തങ്ങി തടസ്സമാണ്. അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ ചുവട് ഭാഗത്തേക്ക് അധികം മുട്ടിച്ച് വെക്കാതിരിക്കുകയാണെങ്കിൽ. ഈ കലാത്തിയ പ്ലാന്റിൻ്റെ സോയിൽ മിക്സ് കണ്ടോ, ഭയങ്കര ഹാർഡായിട്ടുള്ള സോയിലാണ്. അപ്പോൾ അതിനകത്തുനിന്ന് പുതിയ നാമ്പുകളൊക്കെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ കുറേ ദിവസമായിട്ട് ഇരുന്നിട്ടും അതിന് പുതിയതായിട്ട് നാമ്പുകളൊന്നും വരുന്നില്ല. അപ്പോൾ ഇനി നമ്മളുണ്ടാക്കിയ പോലത്തെ പോട്ടിംഗ് മിശ്രത്തിലോട്ട് വിടുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ പുതിയതായിട്ട് നാമ്പുകളൊക്കെ വന്ന് പുതിയ ഷൂട്ട്സൊക്കെ വന്ന് ചട്ടി തന്നെ നിറഞ്ഞ് വരുന്ന കാണാം. കലാത്തിയ പ്ലാന്റ്സിൽ പെട്ടെന്ന് പുതിയ പുതിയ തൈകളുണ്ടാകുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് അത് മാറ്റുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും ഉറഞ്ഞിരിക്കുന്ന മണ്ണ് നമുക്ക് പെട്ടെന്ന് ഇളക്കി കളയാൻ പാടാണ്. അപ്പോൾ അതിന് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ബേസിനിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് മണ്ണിനെ ഇതുപോലെ അലിയിച്ച് കളഞ്ഞിട്ട് ഇതുണ്ടോ, അപ്പോൾ വേരുകൾക്ക് ഒരു ഡാമേജും ഇല്ലാതെ നമുക്ക് കിട്ടി. അതിനുശേഷം നമുക്കതിനെ പോട്ട് ചെയ്താവുന്നതാണ് കണ്ടോ. ഇനി നമുക്ക് കണ്ടോ വേരിനൊന്നും ഒരു കുഴപ്പമില്ല.
ഇനി നമുക്ക് നമ്മുടെ പോട്ടിംഗ് മിശ്രിതത്തിൽ ഇപ്പോൾ ഇതിനകത്ത് ഇച്ചിരി ചാണകപ്പൊടി അമ്മ ഇട്ടിട്ടുണ്ട്. മുമ്പത്തേനകത്ത് ചാണകപ്പൊടി ഇല്ലാഞ്ഞുകൊണ്ടാണ് ചാണകപ്പൊടി ഇടാഞ്ഞ്. അപ്പോൾ ചാണകപ്പൊടിയും എല്ലുപൊടിയും ഈ പോട്ടിംഗ് മിക്സിൽ ഇടുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇനി ഇടയ്ക്കൊക്കെ ചാണകപ്പൊടിയോ എല്ലുപൊടിയോ അതിനെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ചെടി നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരും. പുതിയ പുതിയ തൈകൾ പെട്ടെന്ന് പെട്ടെന്ന് മുളയ്ക്കുകയും ചെയ്യും. ഇനി നമ്മുടെ കയ്യിലുള്ള കുറച്ച് കലാത്തിയ പ്ലാന്റ്സിനെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഈ കലാത്തിയ പ്ലാന്റിൻ്റെ പേരാണ് കലാത്തിയ സിൽവർ പ്ലേറ്റ് എന്ന്. അപ്പോൾ ഇതിൻ്റെ മറുവശം കണ്ടോ, പർപ്പിൾ കളറാണ്. അതേസമയം അതിൻ്റെ നേരെയുള്ള വശം ലൈറ്റ് ഗ്രീനും അതിൻ്റെ ബോർഡറിൽ കൂടെ ഒരു ഡാർക്ക് ഗ്രീൻ വരകൾ വന്നേക്കുന്നത് കണ്ടോ. അടുത്തതായിട്ട് നമ്മൾ കാണുന്ന വെറൈറ്റിയാണ് കലാത്തിയ ഡോട്ടി എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമ്മളൊരു നനഞ്ഞ തുണി വെച്ച് തുടയ്ക്കുകയാണെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ കാണാം ഡാർക്ക് ഗ്രീൻ ആണ്. പക്ഷേ ഒറ്റ തോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് കളറായിട്ടേ തോന്നുള്ളൂ. അതിൻ്റെ മറുവശം പർപ്പിൾ കളറാണ്. അതിൻ്റെ ഉള്ളിൽ ഉള്ളത് പിങ്ക് കളർ ഡിസൈൻസാണ് കേട്ടോ. നല്ല രസമല്ലേ കാണാൻ. ഇൻഡോറിലൊക്കെ വെക്കാൻ നല്ലൊരു പ്ലാന്റാണ് കേട്ടോ ഇത്. ഈ കലാത്തിയ വെറൈറ്റി കണ്ടോ, നല്ല ഡാർക്ക് ഗ്രീൻ ലീവ്സാണ്, നല്ല ബ്രോഡ് ആയിട്ടുള്ള ലീവ്സാണ്. അതിൻ്റെ മറുവശം പർപ്പിൾ കളറാണ്. അതിലുള്ള ഡിസൈൻസ് ക്രീം കളറിലെ ഡിസൈനുകളാണ് കണ്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്കൊരു മയിൽപീലിയുടെ ഒക്കെ ഒരു ഓർമ്മയാണ് വരുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. നല്ല രസമല്ലേ കാണാൻ. ഇത് കലാത്തിയ അമാഗ്രിസ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഈ പ്ലാന്റ് അധികം പൊക്കം വെക്കത്തില്ല, ഡോഫ് വെറൈറ്റിയാണ്. അധികം പൊക്കം വെക്കാതെ ഇങ്ങനെ പരന്ന് വരുന്ന കൂട്ടൊരു പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ ലീവ്സ് ആണെങ്കിൽ നമ്മുടെ ശരിക്കും പ്ലാവിൻ്റെയൊക്കെ ഇല പോലെയുണ്ടല്ലേ, അതിൻ്റെ വെയിൻസ് കണ്ടോ, ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള വെയിൻസും. ഇനി അടുത്തൊരു പ്ലാന്റ് നമുക്ക് നോക്കി നോക്കാം. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാത്തിയ പ്ലാന്റ്. ഇതിൻ്റെ ലീവ്സിന് ഒരു പ്രത്യേക ഭംഗിയാണ് കണ്ടോ, നല്ല ഇങ്ങനെ ചുരുണ്ടി ചുരുണ്ടിരിക്കുന്ന പോലത്തെ. ഇത് നല്ല ബുഷിയായിട്ട് തന്നെ വളരും. നല്ലൊരു ഇച്ചിരി വട്ടം വിസ്താരം കൂടുതലുള്ള ചട്ടിയിൽ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നിറയെ തൈകൾ ഇതുപോലെ വന്നിട്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ചെടിയാണിത് കേട്ടോ. അത് നല്ല രസമാണ് കാണാൻ. ഇനി അടുത്തൊരു വെറൈറ്റിയാണ് സ്ട്രൊമാൻതേ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഈ കലാത്തിയ വെറൈറ്റിയുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെമ്മ് കണ്ടോ, നല്ല നേർത്ത സ്റ്റെമ്മാണ്, മെലിഞ്ഞ സ്റ്റെമ്മ്, നീളമുള്ള ലീവ്സ് കണ്ടോ. അതിൻ്റെ പുറം വശം പർപ്പിൾ കളർ തന്നെയാണ്. ഡാർക്ക് ഗ്രീൻ ലീവ്സാണ്. മൊസൈക്കിൻ്റെ ഡിസൈൻ പോലെ ഇടയ്ക്കിടയ്ക്ക് ലൈറ്റ് ക്രീം കളർ ഷെയ്ഡ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. അതും നല്ല രസമാണ് കാണാൻ. ഇതും വേറൊരു വെറൈറ്റിയാണ്, പർപ്പിൾ കളർ ലീവ്സും ബ്ലാക്ക് കളർ ബോർഡറും കണ്ടോ. അതിൻ്റെ മറുവശം എന്ന് പറഞ്ഞാലും പർപ്പിൾ കളർ തന്നെയാണ്. ഇതിൻ്റെ രണ്ട് മൂന്ന് കളർ വരുന്നുണ്ട്, ലൈറ്റ് ക്രീം കളറും അതുപോലെ ലൈറ്റ് പിങ്ക് ഷെയ്ഡ്സും വരുന്നുണ്ട്. ഇത് കലാത്തിയ ഓർണേറ്റ എന്ന് പറഞ്ഞൊരു ചെടിയാണ് കണ്ടോ. തിന്നായിട്ടുള്ള സ്റ്റെം വന്നിട്ട് നീളമുള്ള ലീവ്സാണ് കണ്ടോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വൈറ്റ് കളറിലെ സ്ട്രൈപ്സ്, ലൈറ്റ് പിങ്ക് കളറിൽ ഷെയ്ഡും ഉണ്ട് ഉള്ളിൽ. അതിൻ്റെ പുറം വരുവാണെന്നുണ്ടെങ്കിൽ പർപ്പിൾ കളറാണ്. മുമ്പത്തെ പോലെ തന്നെ അതിൻ്റെ പുറം പർപ്പിൾ കളറാണ്. നല്ല അടിങ്ങിയടുങ്ങിയുള്ള വെള്ള കളറിലെ സ്ട്രൈപ്സാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് നല്ല രസമായിരിക്കും ഇൻഡോറിലൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, നല്ല നിറഞ്ഞിരിക്കുമ്പോഴത്തേക്കിനും നല്ല രസമായിരിക്കും. ഇപ്പോൾ ഏത് പ്ലാന്റ് ആണെങ്കിലും ആ ഒരു പോട്ടിൽ നിറഞ്ഞിരിക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഭംഗിയായിട്ട് വരാം. കലാത്തിയ ഓർണേറ്റ പോലെ തന്നെയുള്ളൊരു ഡിസൈനാണിത്. ഇതിനധികം പൊക്കം വെക്കാത്ത ഒരു ഡോഫ് വെറൈറ്റിയാണ്. ഇത് നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള ചെറിയ ചെറിയ വെറൈറ്റീസ്. ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇപ്പോൾ ഇതാണ് ഓരോ കലാത്തിയ പ്ലാന്റിൻ്റെയും ലീവ്സും. ഇത് കാണുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും നമുക്ക് ആ ഒരു വെറൈറ്റിയും കൂടെ നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ, കളക്ഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ തോന്നിപ്പോവും. അതുപോലത്തെ ഭംഗിയാണ് ഓരോ പ്ലാന്റ്സിനും. അപ്പോൾ കലാത്തിയ പ്ലാന്റിൻ്റെ പരിചരണത്തിൽ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതിൻ്റെ സൺലൈറ്റ് റിക്വയർമെൻറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ വാട്ടറിങ്ങിനെ പറ്റി, മൂന്നാമത്തത് അതിൻ്റെ സോയിൽ മിക്സ്ചർ. അപ്പോൾ ഈ മൂന്ന് കാര്യം നമ്മൾ നല്ലതായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടും നല്ല ബുഷിയായിട്ടും തന്നെ വളരും. അപ്പം ഇതൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് കലാത്തിയ പ്ലാന്റ് വളർത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വരുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ആക്കി കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോഴൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.